नमस्कार എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ദീപ് ജലാവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത കവിതയാണ് ദീപ് ജലാവ് ആ കവിതയിലെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ हमें मुक्त करना है हमें वंदन करना है हमें लहराना है हमें बरसानी है ഇതിനോട് യോജിച്ച വാക്കുകളെ അപ്പുറത്തെ കള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഫസ്റ്റ് എന്താ വരിയ हमें मुक्त करना है നമ്മൾ മോചിക്കണം എന്തിൽ നിന്നാണ് നമ്മൾ മോചിപ്പിക്കേണ്ടത് മൻ കെ ബന്ധനക്കോ നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളെ നമ്മൾ മോചിപ്പിക്കണം അതിൽ നമ്മൾ മോചനം നേടണം അതാണ് ഒന്നാമത്തെ ആൻസർ രണ്ട് ഹമേം വന്ദൻ കർണായ നമ്മൾ വന്ദിക്കണം എന്തിനെയാണ് വന്ദിക്കേണ്ടത് ജ്യോതിക്കു പ്രകാശത്തെ വന്ദിക്കണം വിളക്കിനെ അല്ലെങ്കിൽ വെളിച്ചത്തെ വന്ദിക്കണം മൂന്ന് ഹമേം ലഹരാന നമ്മൾ ആടി സന്തോഷിക്കണം പക്ഷേ ആടി വിളയുക എന്നാണ് ലഹരാന അതിൻ്റെ അർത്ഥം നമ്മൾ സന്തോഷിക്കണം എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് സ്നേഹ ഗീത് പരുക്കർ സ്നേഹഗീതം പാടിയിട്ട് നമ്മൾ സന്തോഷിക്കണം അടുത്തതോ ഹമേ ബർസാനി നമ്മൾ വർഷിപ്പിക്കണം എന്താണ് വർഷിപ്പിക്കേണ്ടത് ജീവൻ കീ നവചവി ജീവിതത്തിൽ ഓരോ പുതിയ പ്രകാശങ്ങളെ സൗന്ദര്യങ്ങളെ നമ്മൾ കൊണ്ടുവരണം ഓരോ കാര്യം ചെയ്യുമ്പോൾ പുതിയ സൗന്ദര്യങ്ങൾ കൊണ്ടുവരണം ഇതാണ് ആൻസർ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ കേട്ടിട്ട് അതിൻ്റെ വർക്കുകൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരണം കുറച്ച് കുട്ടികൾ വളരെ ബാക്കിലാണ് അയച്ചു തരുന്ന കാര്യത്തിൽ അപ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ ഈ ഹോംവർക്കുകളൊക്കെ ശ്രദ്ധിച്ച് എഴുതി പെട്ടെന്ന് തന്നെ അയച്ചു തരും ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം ഇനി അതിൻ്റെ താഴത്ത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം ഈ ആശയവാലി പങ്ക്തിയാം ചുരുക്കറിലേക്ക് ഈ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കൂടുതൽ വീഡിയോയിൽ പറയുക മറ്റുള്ളത് നമ്മൾ കുറച്ച് വാട്സപ്പ് വഴിയൊക്കെ പറഞ്ഞുതരാം ടീച്ചർ ഒക്കെ പറഞ്ഞുതരും മുക്ത് മനസ്സേ ആജ് ജീത് കെ പ്രകാശ് കാ നമൻ കർണായ മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് വിജയത്തിൻ്റെ പ്രകാശത്തെ വന്ദിക്കണം നമിക്കണം എന്നുള്ള ആശയം വരുന്ന വരികൾ നമ്മൾ ഏതാണെന്ന് കണ്ടെത്തി അതിനോട് ഇഷ്ടത്തിലേക്ക് എഴുതിയെടുക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാം അതാണ് ഒന്നാമത്തെ വർക്ക് ഒന്നുകൂടി പറയാം മുക്ത് മനസ്സേ ആജ് ജീത് കെ പ്രകാശ് കാ നമൻ കർത്താ ഹേ കർണാ ഓക്കെ ഇനി മറ്റൊരു വർക്ക് അടുത്തൊരു വർക്ക് നോക്കാം ഇവിടെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് രണ്ട് കള്ളികളും കാണാം കള്ളികൾ ഏതൊക്കെയാണ് ചോടേങ്കെ അപ്പിനായെങ്കെ ചോടേങ്കെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടവ അപ്പിനായെങ്കെ എന്ന് പറഞ്ഞാൽ നേടേണ്ടവ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ കള്ളി വരച്ചിട്ട് ഇതേപോലുള്ള ഈ വാക്കുകൾ മുഴുവൻ എഴുതിയെടുക്കുക ഏതൊക്കെ വാക്കുകളാണ് ദ്വേഷ് ന്യായ് അന്യായ് മിത്രത ഋണ മലിനത സച്ചായ് വിനമ്രത ചൽ ദമ്പ് പ്യാർ സ്വച്ഛത ഇത്രയും വാക്കുകൾ ആ വാക്കുകൾ ഓരോന്നും ഏത് കള്ളിയിലാണ് വരിക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു വാക്ക് പറഞ്ഞുതരാം അന്യായി ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം അന്യായി എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായമില്ലാത്ത അവസ്ഥ നീതിയില്ലാത്ത അവസ്ഥ അത് നമ്മൾ ചോടേങ്ക എന്നുള്ളതിലാണോ അപ്നായങ്ക എന്നുള്ളതിലാണോ ചേർക്കേണ്ടത് നീതിയില്ലാത്ത അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചോടേങ്ക ഉപേക്ഷിക്കേണ്ട പദം ഉപേക്ഷിക്കേണ്ട സാധനമാണ്
അപ്പൊ അത് നമ്മൾ അവിടെ ചോടങ്ങ എന്നുള്ള കള്ളിയിലാണ് അന്യായി എന്ന് എഴുതുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾക്ക് ഏതിലാണ് കറക്റ്റ്, ഏതൊക്കെയാണ് നമ്മൾ നേടേണ്ടതെന്നും ഏതൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ എഴുതിയിരിക്കുക. അതാണ് രണ്ടാമത്തെ വർക്ക്. ഇതൊക്കെ വേഗം എളുപ്പത്തിൽ ചെയ്യാവുന്ന വർക്കുകൾ. അർത്ഥത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ശബ്ദകോശം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ വരുന്ന മീനിങ്സ് കൊടുത്തിട്ടുണ്ടോ അവിടത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ താഴെ മറ്റൊരു വർക്ക് കാണാം. ഇൻമേംസെ വിശേഷം ശബ്ദ അലക് കത്തിയിരിക്കെ. താഴെ രണ്ട് വാക്ക് തന്നിട്ടുണ്ട്, ഓരോന്നിനും രണ്ട് വാക്കുകളുണ്ട്. അതിൽ നിന്ന് വിശേഷണ വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്തരിക. ഓക്കെ, ഇതും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പറയട്ടെ. അതുൽ ധൻ, ധന്യഭുവൻ, നവ് ചവി, ലഘുതാരെ, ദുർബൽ ജ്യോതി. ഇപ്പൊ എന്താണ് വിശേഷണമെന്ന്, ഒരു വാക്കിനെ വിശേഷിപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന്, ബട സ്കൂൾ, വലിയ സ്കൂൾ. അപ്പോൾ സ്കൂൾ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് ബട എന്നുള്ള വാക്ക്. അതേപോലെ ഇവിടെ ഇതിലേതാണ് വിശേഷണം. ഉദാഹരണത്തിന്, അതുൽ ധൻ, അമൂല്യമായ ധനം. ധനത്തെ വിശേഷിപ്പിച്ചത് അമൂല്യം എന്ന് അതുൽ എന്നുള്ള വാക്കുണ്ട്. അപ്പൊ അതുൽ എന്നുള്ള വാക്കാണ് എന്ത്, വിശേഷണം. അപ്പൊ അവിടെ നമ്മൾ അപ്പുറത്തെ കള്ളിയിലേക്ക് എഴുതിയെടുക്കുമ്പോൾ അതുൽ എന്നുള്ള വാക്കാണ് എഴുതിയെടുക്കേണ്ടത്. അതായത് വിശേഷണ വാക്കാണ് എഴുതിയെടുക്കേണ്ടത്. അതേപോലെ താഴെയുള്ള പിന്നെ വാക്കുകളിലൊക്കെ ഏതാണ് വിശേഷണം എന്നുള്ളത് നിങ്ങൾ അപ്പുറത്തെ കള്ളിയിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ഗ്രാമർ വിഭാഗത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ താഴെ മൂന്ന് കള്ളി തന്നിട്ടുണ്ട്, അതിലൊന്ന് നമുക്ക് നോക്കാം. തും ദീപ് ജലാവോക്കെ, ഹം ദീപ് ജലായെങ്കെ, മേ ദീപ് ജലാവൂങ്ക. എന്താ വ്യത്യാസം? നിങ്ങൾ ദീപം തെളിയിക്കും, ഞങ്ങൾ ദീപം തെളിയിക്കും, ഞാൻ ദീപം തെളിയിക്കും. മൂന്നും വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്നുള്ളത് വ്യത്യാസമുണ്ട്, ഹം ഞങ്ങൾ എന്ന വ്യത്യാസമുണ്ട്, മേം ഞാൻ. വ്യത്യാസം അവസാനം മാത്രമാണ് വരുന്നത്. നോക്കൂ, തും എന്ന സമയത്ത് ജലാന എന്നുള്ളതിൻ്റെ കൂടെ ജലാന എന്നുള്ള ക്രിയൻ്റെ സ്ഥാനത്ത് ജലാ ഓകെ എന്നാണ് ക്രിയ. അപ്പം തും എന്നുള്ളത് അവിടെ വരുമ്പോൾ ഓകെ എന്ന് ചേർത്ത് കൊടുക്കണം ക്രിയയുടെ കൂടെ. പക്ഷെ ഹം വരുമ്പോൾ നോക്കൂ, ഹം ദീപ് ജലാ ഏങ്കെ, ഏങ്കെ എന്നാണ് വരുന്നത്. അതേപോലെ മേം ദീപ് ജലാ ഊങ്ക, മേം ആണ് വരുന്നെങ്കിൽ ഊങ്ക എന്ന് വരും. അപ്പം സ്വാഭാവികം അടുത്ത രണ്ടെണ്ണം എങ്കിലും സുഖായി ചെയ്യാം. നോക്ക്, തും സുഖസെ ചൂലോകെ, കണ്ടോ അവിടെ ഓകെ എന്ന് വന്നിട്ടുണ്ട്, ചൂലോകെ. എഴുതുന്നതിൽ ഫസ്റ്റത്തെ കള്ളിയിൽ ഓകെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും താഴെയും രണ്ടും ഉച്ചാരണം ഒരേപോലെയാണ്, ജല ഓകെ ചൂലോകെ അല്ലേ. ഓക്കെ, അപ്പം രണ്ടാമത്തത് ഹം ദീപ് എങ്ങനെ വരിക നിങ്ങൾ എഴുതണം. അതുപോലെ മേം, സോറി, തും സുഖസെ ചൂലോകെ. ഓക്കെ, ഇത് ഞാൻ കൂടുതലായിട്ട് ഒന്ന് അവർ കാണിച്ചു തന്നതുകൊണ്ട് വേറെ രണ്ടാമത്തത് ഇനി ഞാൻ പറഞ്ഞിരുന്നില്ല, നിങ്ങൾ എഴുതുക. സോ അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ഓക്കെ, വേറൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലില്ലാത്ത സംശയങ്ങൾ പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഇതിലില്ലാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, തും കവിത പടോകെ. അടുത്ത് നോക്ക്, ഹം കവിത പടേങ്കെ, മേം കവിത പടൂങ്ക. കണ്ടോ വ്യത്യാസങ്ങൾ മനസ്സിലാവുക. ഇതേപോലെ താഴെ രണ്ടെണ്ണം നിങ്ങൾ സ്വന്തമായി ചെയ്യുക. എന്നിട്ടും സംശയം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കും. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വർക്ക് കൂടി ഉണ്ട്, ഇവിടെ അവസാനം കൊടുത്തിട്ടുണ്ട്. കൈ മഹാൻ വ്യക്തിയോമിനെ സംഘർഷം ഹൗസിലേക്ക് സാമന കർക്കെ ജിന്ദഗിമേ സഫലത പായി. ഒരുപാട് മഹത് വ്യക്തികളായ ആളുകൾ ജീവിത പ്രയാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വിജയം നേടിയ ആളുകൾ. ഏസെ കുച്ച് വ്യക്തിയൊക്കെ സൂചി തയ്യാർക്കരെ അവർ എനിക്ക് കാര്യക്ഷേത്രം പിന്നിക്കെ. അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ
പേരുകൾ തയ്യാറാക്കി അവർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് രേഖപ്പെടുത്തി വെക്കുക അല്ലേ. ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തും മറ്റ് മധ്യകാലത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ജീവിതത്തിൽ വിജയം വരിച്ച ധാരാളം ആളുകളുണ്ട്. അവരുടെ പേരുകൾ ഒരു അഞ്ചാളോ നാലാളുടെ പേരെഴുതുക, അവരേത് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്ന് എഴുതിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർക്കുകളൊക്കെ അതിൽ പ്രയാസമുള്ള വർക്കുകളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒക്കെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സുകൾ വന്നാൽ എന്തായാലും അപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പിൽ അറിയിക്കുക, തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അതിന് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.